ഇന്ന് നമ്മൾ 1.5 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം തരിച്ച് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിനിടയിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് ലൂസാവുന്നതിനനുസരിച്ച് നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കർ ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 35-40 മിനിറ്റ് വരെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കുക്കായി നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ ബേക്കായി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം, അപ്പോഴേ നല്ല സോഫ്റ്റ് ആവുള്ളൂ കേക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറും ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഫുള്ളായിട്ട് ക്രീം ചെയ്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് പുറത്തെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം കൊണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.